നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ രണ്ട് എപ്പിസോഡ് മുൻപേ ഈ ഒരു ഹെയർ സ്പാ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തേർഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ തലയിലുള്ള താരൻ കളഞ്ഞു, അതിനുശേഷം ഒരു ഓയിൽ മസാജ് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം സ്കാൽപ്പിനെ ക്ലീൻ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെയധികം ഔഷധ സസ്യങ്ങൾ കൂടെ ഉപയോഗിച്ചിട്ടുകൊണ്ട് നമുക്ക് സ്കാൽപ്പിനെ ക്ലീൻ ചെയ്ത് നിർത്താം. അതുവഴി മുടികൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന താളി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, കാരണം എല്ലാവർക്കും തന്നെ ചിലപ്പോൾ പുറമേ താമസിക്കുന്നവർക്കൊന്നും ഞാൻ ഈ പറഞ്ഞ ഔഷധ സസ്യങ്ങൾ കിട്ടിയില്ല എന്ന് വരാം. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഇപ്പോൾ കയ്യിലില്ലെങ്കിലും എന്തെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് കിട്ടുന്ന ഇതുപോലുള്ള ഔഷധ ചെടികളെല്ലാം തന്നെ തണലിൽ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ദിവസങ്ങളോളം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ പുറമേ നിന്ന് നമുക്ക് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിന് പുറമേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പലപ്പോഴും നിങ്ങൾ ചോദിക്കാറുള്ളതാണ് പുറമേ നിന്ന് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ എന്നുള്ളതൊക്കെ. ഫീക്കോസൻ ഷാംപൂ അല്ലെങ്കിൽ റൂട്ട്സ് ഷാംപൂ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അതിലേറെ എഫക്റ്റീവായിട്ട് അത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ വിദ്യാലക്ഷ്മിയുടെ പ്രിപ്പറേഷനിൽ വളരെ നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡാൻഡ്രഫ് പോവാൻ വേണ്ടിയിട്ടും അതുപോലെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ല ഷാംപൂ പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാൻ സാധിക്കും. അത് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കൂടെ ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാം. വളരെ ഫ്രിസി ആയിട്ടുള്ള ഹെയറും ഒക്കെ തന്നെ വളരെ സ്മൂത്തായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഷാംപൂ ആണ്. ഇതാവുമ്പോൾ ഞാൻ വിശ്വസിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം, കാരണം ഇതിലെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളതും പ്രിപ്പറേഷനും ഒക്കെ തന്നെ വളരെ പ്യുവറായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. താളി ഉപയോഗിക്കുമ്പോഴായാലും പല സംശയങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ ഞാൻ പ്രത്യേകം പറയുന്നത്, മുടിയുടെ ഇഴകളിലൊക്കെ തന്നെ ഈ ഒരു ഇല കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കഴുകിയിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്, മുടി കൊഴിച്ചിൽ കൂടും. അപ്പോൾ നിങ്ങളിത് എന്ത് താളിയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പാക്കാണെങ്കിലും അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊരു താളിയായിട്ട് മാത്രമല്ല, നമുക്കൊരു പാക്കായിട്ട് തന്നെ ഒരു 20 മിനിറ്റ് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്തും അല്പം സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടിട്ട് സാധാരണ നമ്മുടെ വെള്ളത്തിൽ കഴുകി കളയാം. നിങ്ങൾക്ക് പുറമേ ഒന്നും പോകാനില്ല, നമ്മൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു താളി ഉപയോഗിച്ച് കഴുകിയാൽ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും. ചെറിയൊരു എമൗണ്ടിലല്ലേ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ ഈ ഒരു താളി വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഇനി പുറമേയൊക്കെ പോകുന്നവരാണ്, മുടി അല്പം ഒന്ന് തിക്നെസ് തോന്നണം അല്ലെങ്കിൽ ഒന്ന് പാറിയിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അല്പം ഒരു കടലപ്പൊടിയോ ചെറുപയറുപൊടിയോ കൂടെ ഈ ഒരു താളിയിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതല്ലാതെ മറ്റൊന്നും പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓയിൽ മസാജ് ചെയ്തിട്ട് ഈ ഒരു താളി തന്നെ ഉപയോഗിക്കാം. ഡീപ്പ് ഓയിൽ മസാജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്പം കടലപ്പൊടിയോ ചെറുപയറുപൊടിയോ ചേർത്തിട്ട് കഴുകി കളയാൻ സാധിക്കും. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വരാനുള്ള ഒരു ഡൗട്ട് ഞാൻ ഇതിലെ ക്ലിയർ ചെയ്തു പോയതാണ്. അപ്പോൾ ഇന്നത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു താളി പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഹോം മെയ്ഡ് ഷാംപൂ അല്ലെങ്കിൽ താളി നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഈ ഒരു ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ പൂവും മൊട്ടും അതുപോലെ ഇലയും മൂന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിൽ വളരെ മുമ്പന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. മുൻപ് കാലത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നായിരുന്നു. ഇത് വെറും ഒരു അലങ്കാര ചെടിയായിട്ട് മാത്രമല്ല, നമുക്ക് ഇതുപോലെയുള്ള ഒരുപാടേറെ ചില മെൻസ്ട്രൽ പ്രശ്നങ്ങളിൽ ബ്ലീഡിങ് കൂടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ചെമ്പരത്തിയുടെ പൂവ് പാലിൽ കലക്കിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത് കയ്യോന്നി ഭൃംഗരാജ എന്നൊക്കെ പറയുന്ന ഈ ഒരു കയ്യോന്നിയാണ്. അപ്പോൾ ഇതും തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ്.
ഇത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ തണ്ടൊക്കെ എടുത്താൽ മതി. ഒരാൾക്കാണെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് തന്നെ ധാരാളമാണ്, അല്ലെങ്കിൽ ഒരു തണ്ടായാലും മതി. നെക്സ്റ്റ് കീഴാർനെല്ലി, ഇത് ഫിലാൻഡസ് നെരോറി എന്നുള്ള സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന കീഴാർനെല്ലി അല്ലെങ്കിൽ ഭൂമി അമലകി എന്നൊക്കെ നമ്മൾ സംസ്കൃതത്തിൽ പറയും. അപ്പോൾ ഈ ഒരു ചെടിയും തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതും മുടി കറുപ്പിക്കാൻ വളരെ ബെസ്റ്റായിട്ടുള്ളതും, അതുപോലെ നമുക്ക് മുടി കൊഴിഞ്ഞു പോയ കഷണ്ടയിൽ പോലും കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസൊക്കെ കാണപ്പെടാറുണ്ട് ഈ ഒരു കീഴാർനെല്ലിയുടെ ഉപയോഗം കൊണ്ട് തന്നെ. കീഴാർനെല്ലി മറ്റുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല. ഇനി നെക്സ്റ്റ് ഇത് കറിവേപ്പില. നമ്മളെല്ലാവരും തന്നെ കറിയിൽ ഉപയോഗിക്കുന്ന കറിവേപ്പില മുടി കറുപ്പ് കളറ് വരാനും അതുപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളാണെങ്കിൽ പോലും ഇതിന് വളരെയധികം മുടിയുടെ സംരക്ഷണത്തിനായാലും മുടി കറുപ്പിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു കീഴാർനെല്ലി തന്നെ രണ്ട് വിധത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ചെറിയ ടൈപ്പ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നോക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഇല കൂടി അല്ലെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റെ തന്നെ ഇല കുറച്ച് ചേർത്തിട്ടുണ്ട്. പൂവ് ഇത്ര തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ കയ്യിൽ കിട്ടിയപ്പോൾ ഇത്ര എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞൊരളവിൽ ഒരു പിടിയോളം മതിയായിരിക്കും രണ്ടും കൂടെ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇപ്പം മുഴുവൻ നീളമുള്ള അല്ലെങ്കിൽ ഉള്ളിലുള്ള മുടി ഇഴകളാണെങ്കിൽ നമുക്കതിനനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു പാക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പം കുറച്ചൊരു കട്ടിയോടെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് താളിയായിട്ട് തന്നെ വെറുതെ കഴുകി കളയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ട് ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമ്മൾ അരി കഴുകിയ വെള്ളമല്ല, തിളപ്പിച്ചിട്ട് അത് ഊറ്റിയെടുത്തിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളമാണ്. അത് ഫെർമെൻ്റ് ചെയ്തതാണെങ്കിൽ ഏറെ നല്ലത്, നമ്മുടെ സൗകര്യം പോലെ ഉപയോഗിക്കാം. ഫെർമെൻ്റ് ചെയ്താണെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ ഗുണങ്ങൾ കൂടും. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എപ്പോഴും അരിച്ചെടുക്കുന്നതാണ് നമ്മുടെ മുടിയിഴകൾക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തെ പാക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. പലപ്പോഴും പലരും പറയാറുള്ളൊരു കംപ്ലയിൻ്റാണ് മുടിയിൽ എന്ത് ഉപയോഗിച്ചാലും മുടി കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പം ചില ഹെയർ ഫോളിക്കിൾസിൻ്റെ ആ ഒരു ബലക്കുറവ് കൊണ്ടാണത് സംഭവിക്കുന്നത്. അതിന് നമ്മൾ ആഹാര രീതിയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, തൈറോയിഡ്, PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു മുടിയിഴകൾക്ക് ബലം കുറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു താളി ഉണ്ടാക്കി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഉപയോഗിക്കാനുള്ള ഫോം. ഇതൊരു 20 മിനിറ്റ് വരെയൊക്കെ തലയിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ കളയാം. അതല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കളയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താളി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു നാച്ചുറൽ താളി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് അകാല നരയുള്ളവർക്കൊക്കെ തന്നെ ഇതൊക്കെ ശീലിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന ഒരു ശീലം പാടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം നാട്ടിലുള്ളവർക്ക് പോലും ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെടിച്ചട്ടിയിലോ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ വളർന്ന് കിട്ടുന്ന സസ്യങ്ങളാണ്, ഔഷധ സസ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ രീതിയിലായാലും നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒന്നും ഉപയോഗം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടായിരിക്കും ഒന്ന് തിരഞ്ഞു നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇത്തരം ഔഷധ സസ്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ന് വേണ്ട, വളരെ ഉത്തമമായിട്ട് നല്ല ഗുണത്തോടു കൂടിയുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു താളി ഉണ്ടാക്കി കഴിഞ്ഞാൽ
ഇന്ദ്രിയങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ചും തലയ്ക്ക് നല്ലൊരു കുളിർമയൊക്കെ കിട്ടുന്നത് വഴി നന്നായിട്ട് മുടി കൊഴിച്ചിൽ തടയാനും വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നം ഒരുപാട് പേർക്ക് ഉള്ളതാണ്, അപ്പോൾ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നെറുകിൽ ആ ഒരു ഭാഗത്തായിട്ട് അത്തരം ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ബാക്കി ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക. അതിന് പുറമെ നെറുകിൽ അല്പം രാസനാദിപ്പൊടി ഒരു പാക്കോ താളിയോ ഇടുന്നതിന് മുൻപേ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ കുളി കഴിഞ്ഞിട്ടും ഒന്ന് ചെറുതായിട്ടൊരു രാസനാദിപ്പൊടി, നിങ്ങൾക്ക് ഈ ഒരു രാസനാദി ചൂർണം വാങ്ങിക്കാൻ കിട്ടും, അതല്പം നെറുകിൽ ഇട്ടാൽ മതി. അപ്പോൾ ഈ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ നമ്മുടെ എണ്ണയുടെ വീഡിയോയിൽ ചെറുതായിട്ട് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇനി അങ്ങനെ നീരിറക്കം ഉള്ളവരാണെങ്കിൽ നീരിറക്കത്തിന് തന്നെ നമ്മുടെ വൈദ്യരത്നത്തിൻ്റെയൊക്കെ ഭുജകലതാദി എണ്ണയൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കാച്ചുന്ന എണ്ണയിൽ കൂവളമോ അതല്ലെങ്കിൽ നമ്മുടെ വെറ്റില എന്ന് പറയും, വെറ്റില എല്ലാവർക്കും അറിയുന്നതായിരിക്കും, മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു വെറ്റില ഒന്നോ രണ്ടോ ഇല ചതച്ച് ഈ ഒരു എണ്ണയിൽ കാച്ചാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നീരിറക്കം ഇല്ലാതിരിക്കാൻ സഹായിക്കുന്ന വളരെ നല്ല കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ ഞാനതിൽ വിട്ടുപോയതാണ്, അത് ഇവിടെ നിന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നീരിറക്കം ഉള്ളവർ ഈ ഒരു രാസനാദി ചൂർണം ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് നോക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും തന്നെ ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.